മാത്സിലൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്, ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ്. ഈ ടോപ്പിക്കിനൊരു പ്രത്യേകത ഉണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഈ ചോദ്യങ്ങളിലെല്ലാം നമ്മൾ ശതമാനം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ലാഭവും നഷ്ടത്തിൻ്റെ കണക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശതമാനം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കൂടാതെ പലിശയുടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശതമാനം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനോട് മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്, രണ്ട് ഇൻട്രസ്റ്റ്, മൂന്നാമത്തത് ശതമാനത്തിൻ്റെ തന്നെ ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു പടിക്ക് മൂന്ന് പക്ഷികൾ എന്ന് പറയുന്ന രീതിയിലാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ശതമാനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ശതമാനത്തിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ള് കണ്ടിട്ട് ആ മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിന് കിട്ടുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ മാത്സിൻ്റെ വേറെ കുറേ ടോപ്പിക്സ്, ഷോർട്ട് കട്ടുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റും, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കൂടാതെ ചാനലിന് ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടിയുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യാം. അതാകുമ്പോൾ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ചാനലിൽ വീഡിയോസ് ഇട്ടുടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത്. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ പെർസെൻറ്റേജ് എങ്ങനെ കാണാമെന്ന് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പലിശ എന്ന് പറയുന്ന ടോപ്പിക്കുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിക് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് കൺസെപ്റ്റ്, അതായത് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ ആദ്യം പറയും. അതിനുശേഷം എങ്ങനെ നമ്മൾ എളുപ്പ വഴിയിൽ കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളതും പറയും. ഇപ്പം തുടക്കത്തിൽ ഇപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സംഖ്യയുണ്ട്. എ എന്ന് പറയുന്ന സംഖ്യയുടെ ബി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബി ശതമാനം കാണണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്യും. ശരിയല്ലേ? അപ്പൊ എന്റെ ബി ശതമാനം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ 100 എന്ന് ചെയ്യും. ഇനി ഒരു സംഖ്യയാണെങ്കിൽ 50 ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. 50 ശതമാനം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 50 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പെർസെന്റേജ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എന്തുണ്ടാവും, ഒരു ഡിവൈഡഡ് ബൈ 100 ഉണ്ടാവും. ഇത് ഓർത്തിരിക്കാം, എവിടെയെങ്കിലും പെർസെന്റേജ് എന്ന് കണ്ടാൽ നിർബന്ധമായിട്ടും അവിടെ എന്തുണ്ടാവും, ഒരു ഡിവൈഡഡ് ബൈ 100 ഉണ്ടാവും. രണ്ടാമത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻറെ എന്നുണ്ട് ഇവിടെ അല്ലേ. അപ്പൊ 50 ഇൻറ്റു 20 ശതമാനമാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്താ ചെയ്തത്, 50 ഇൻറ്റു 20 ബൈ 100. അപ്പൊ ഓൾറെഡി 100 ഡിവിഷൻ ഉണ്ടാവുന്നുള്ള ഞാൻ പറഞ്ഞു. ഇൻഡ്യ എന്ന് പറയുന്നതിന് വേറെ ഒരു ഇൻഡു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ 50 ഇൻറ്റു 20 ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 50 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു സംഖ്യ, 400 ഇൻറ്റു 3 ശതമാനം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യുക, 400 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 100. ഇതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. അതെങ്ങനെയാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് 50 ഇൻറ്റു 20 ബൈ 100 കാണണമെന്ന് വിചാരിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എഴുതുകയില്ല. അപ്പൊ 50 ഇൻറ്റു 20 ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 50 ഇൻറ്റു 20 എന്ന് അങ്ങ് എഴുതും. എന്നിട്ട് വലത് സൈഡിലുള്ള പൂജ്യങ്ങൾ രണ്ടെണ്ണങ്ങ് കട്ട് ചെയ്ത് കളയും. അതായത് ഈ രണ്ട് നമ്പേഴ്സിന്റെ വലത് സൈഡിലുള്ള രണ്ട് പൂജ്യങ്ങളും കട്ട് ചെയ്ത് കളയും. നമുക്കറിയാം ഇവിടെ ഒരു പൂജ്യമുണ്ട്, ഇവിടെ ഒരു പൂജ്യമുണ്ട്, രണ്ട് പൂജ്യങ്ങളും കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5 ഇൻറ്റു 2 10 എന്ന് കിട്ടും. അപ്പൊ 10 ആണ് 50 ഇൻറ്റു 20 ശതമാനം. ഇനി അതേപോലെ 400 ഇൻറ്റു 3 ശതമാനം കാണാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 400 ഇൻറ്റു 3 എന്ന് എഴുതും. എന്നിട്ട് 2 പൂജ്യം ഉണ്ടോ എന്ന് നോക്കും, ഇവിടെ 2 പൂജ്യം ഉണ്ട്, ഈ 2 പൂജ്യം കട്ട് ചെയ്തോളൂ. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക, 4 ഇൻറ്റു 3 12. അപ്പോൾ 400 ഇൻറ്റു 3 ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്, 12. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 28 ഇൻറ്റു 20 ശതമാനം കാണണം എന്ന് വിചാരിക്കാം. 28 ഇൻറ്റു 20 ശതമാനം കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 28 ഇൻറ്റു 20 എന്ന് എഴുതും. നോക്കുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളയാൻ 2 പൂജ്യമില്ല. 2 പൂജ്യമില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 28 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 28 ഇൻറ്റു 2 എത്രയാണ്, 56. അപ്പൊ 28 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 560. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സംഖ്യയുടെ വലത്ത് നിന്ന് 2 സ്ഥാനം മാറി ഒരു കുത്തുക. വലത്ത് നിന്ന് 2 സ്ഥാനം, 1 സ്ഥാനം 2 സ്ഥാനം. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 5.6 എന്ന് കിട്ടി. അതാണ് എന്ത്, 28 ഇൻറ്റു 20 ശതമാനം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ പൂജ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പൂജ്യം ഉണ്ടെങ്കിൽ അവസാനത്തെ രണ്ട് പൂജ്യം കട്ട് ചെയ്ത് കളയുക, പൂജ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യന്റെ വലത്ത് നിന്ന് രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെർസെന്റേജ് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുക, ബേസിക് പെർസെന്റേജ് കാൽക്കുലേഷൻ. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇതിൽ ഒരു ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ 100% കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് ഇപ്പം 20% കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 20 × 100 എഴുതും, അവസാനമുള്ള രണ്ട് പൂജ്യം കട്ട് ചെയ്ത് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പൂജ്യം കട്ട് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക, 20. അപ്പൊ 20 × 100 നമുക്ക് കിട്ടിയ എത്രയാ, 20 തന്നെ. ഇനി 40 × 100 ചെയ്താലും നമുക്ക് എത്ര തന്നെയാ കിട്ടുക, 40 തന്നെയാണ് കിട്ടുക. 40 × 100 / 100, അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് 40 തന്നെ കിട്ടും. അപ്പൊ ഏതൊരു സംഖ്യയുടെയും 100%, ഇപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന സംഖ്യയുടെ ആണെങ്കിൽ അതിന്റെ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും, എ തന്നെ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യുക. അതായത് ഒരു നമ്പറിന്റെ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആ നമ്പർ തന്നെ ആയിരിക്കും. 25 × 100 = 25, 48 × 100 = 48. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം മുതലുള്ള ടൈപ്പ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാണ്, 54 × 33 1/3% എത്ര. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡയറക്റ്റ് ആയിട്ട് ശതമാനം കാണാൻ വേണ്ടി ചോദിക്കില്ല, അഥവാ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവമായിരിക്കും തന്നിട്ടുണ്ടാവുക. ചോദ്യം ഇതാണ്, 54 × 33 1/3% എത്ര. ആദ്യം ഞാൻ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് പറയാം. അപ്പൊ 33 1/3% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 33 1/3 എന്ന് പറയുന്ന സംഖ്യ ഇതൊരു മിശ്ര ഭിന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ എന്താക്കണം, വിഷമ ഭിന്നമായിട്ട് മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 + 1/3 എന്നാണ് അർത്ഥം. 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 + 1/3 എന്നാണ് അർത്ഥം. ഇനി ഇതിനെ എനിക്ക് അങ്ങനെ വിഷമ ഭിന്നമായിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒരു സംഖ്യ എഴുതിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 വെച്ച് 33 ഗുണിക്കുക, കിട്ടുന്നതിനോട് 1 കൂട്ടുക. എന്താണ്, 3 × 33 ഗുണിക്കുക, കിട്ടുന്നതിനോട് 1 കൂട്ടുക. 3 × 33 എത്രയാണ്, 99. 99 1 കൂട്ടിയ എത്രയാണ്, 100. എന്നിട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള ഡിനോമിനേറ്റർ എത്രയാണോ അത് അങ്ങനെ തന്നെ എഴുതാം. അപ്പൊ 33 + 1/3 എന്ന് പറയുന്നത് എത്രയാണ്, 100/3. എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 1/3 എന്ന് പറയുന്നതിന് കണക്കായിട്ടുള്ള വിഷമ ഭിന്നം എത്രയാണ്, 100/3. അപ്പൊ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് 54 × 33 1/3% എത്ര എന്നാണ്. അപ്പൊ 54 × 33 1/3 കാണുന്നതിന് വരെ എനിക്ക് ഇത് കണ്ടാ പോരെ. അപ്പോ 54 × 100/3 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, പൂജ്യം ഉണ്ടെങ്കിൽ അവസാനമുള്ള രണ്ട് പൂജ്യം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, 54 / 3. അപ്പൊ 54 × 33 1/3% കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 54 × 3 വെച്ചങ്ങ് ഹരിച്ചാൽ മതി. ഓർത്തിരിക്കാൻ വല്ല പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഫുള്ള് 3. അപ്പൊ 54 × 33 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 54 3 കൊണ്ട് ഹരിക്കുക എന്നുള്ളത് ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 33 1/3 അങ്ങനെ കാണാൻ പറ്റും. ഇനി ഈ 33 1/3 കൂടാതെ ഇതുപോലെ ഫ്രാക്ഷൻ വൈസ് ചോദിക്കുന്ന വേറൊരു സംഖ്യയുണ്ട്. ഈ 33 1/3 ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 66 2/3. 33 1/3 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 66 2/3. അപ്പൊ ഈ ഒരു നമ്പറും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 33 1/3 ചോദിക്കാറുണ്ട്, 66 2/3 ചോദിക്കാറുണ്ട്. അപ്പോ നമുക്കിപ്പോ 54 × 66 2/3 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 54 × 33 1/3 കാണാൻ നമുക്കറിയാം 54 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നമുക്ക് എന്താ കണ്ടത്, 66 2/3. 33 1/3 രണ്ടരട്ടിയാണ് 66 2/3. അപ്പൊ 33 1/3 കണ്ടു കഴിഞ്ഞാൽ അതിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 66 2/3 കിട്ടും. അപ്പൊ ഈ 33 1/3 എന്ന് പറയുന്ന സംഖ്യ എപ്പോഴും ഓർത്തിരിക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ സംഖ്യനെ 3 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 66 2/3 ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്നതിനെ 2 വെച്ച് ഗുണിക്കാം. അപ്പൊ 54 × 33 1/3 എന്ന് പറയുന്നത് കാണാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്തത്, 54 3 വെച്ച് ഹരിക്കുക. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക, 18 എന്ന് കിട്ടും. ഇനി 54 × 66 2/3 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
54 33 1/3 18 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 18 എന്ത് ചെയ്യും, 2 വെച്ച് ഗുണിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫ്രാക്ഷൻ, ഒന്ന് 33 1/3, രണ്ടാമത്തത് 66 2/3, ഈ രണ്ട് ഫ്രാക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇതേ ടൈപ്പിൽ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ഫ്രാക്ഷൻ ആണ് 12.5%. 12.5%, ഒരു സംഖ്യയുടെ 12.5% എത്ര എന്ന് വേണ്ടിട്ട് ചോദിക്കാം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് മെത്തേഡിൽ പോവുകയാണെങ്കിൽ 12.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, 12 + 1/2 ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, വിഷമ പിന്നാക്കിയിട്ട് മാറ്റണം. അപ്പോൾ 2നെ 12 കൊണ്ട് ഗുണിക്കുന്നു, 24, 24നോട് ഒന്ന് കൂട്ടുന്നു, 25. സോ 25 ÷ നേരത്തെ ഉള്ള ഡിനോമിനേറ്റർ അതേപടി എഴുതുന്നു. അപ്പൊ 25 ÷ 2 ആണ് എത്ര, 12.5% എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് കാണേണ്ടത് 128 ✕ 25 ÷ 2 ആണ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താ, 128 എന്ന് പറയുന്ന സംഖ്യയുടെ 100% എത്രയാണ്, 128 എന്ന് പറയുന്ന സംഖ്യയുടെ 100% 128 തന്നെ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, ഒരു സംഖ്യയുടെ 100% ആ സംഖ്യ തന്നെയാണ്. അപ്പൊ 128 എന്ന് പറയുന്ന സംഖ്യയുടെ 100% 128 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 12.5% അല്ലേ. അപ്പൊ 100% 128 ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, 50% എത്രയായിരിക്കും, 100% 128 ആണെങ്കിൽ 50% എത്രയായിരിക്കും. രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം, 100ന്റെ പകുതിയാണ് 50, അപ്പൊ 128ന്റെ പകുതി എടുക്കുക, 64. അപ്പൊ 100% 128 ആണെങ്കിൽ 50% എത്രയായിരിക്കും, 64 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 100നെ 50 ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യും. അതേ 2 വെച്ചിട്ട് ഇവിടെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ 50% ഒന്നും അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്ന എത്ര ശതമാനമാണ്, 12.5%. ഇനി 50% 64 ആണെങ്കിൽ 25% എത്രയായിരിക്കും, 50ന്റെ പകുതിയല്ല 25, അപ്പൊ 64ന്റെ പകുതി ആയിരിക്കും, അതായത് 32 ആയിരിക്കും 25%. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, 12.5%. 12.5% എന്ന് വെച്ചാൽ അത്രയാ, 25 ÷ 2, 25% 32 ആണെങ്കിൽ 25 ÷ 2% എത്രയായിരിക്കും, 32ന്റെ പകുതി 16. അപ്പൊ ഈ ഒരു ടൈപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, 12.5% എന്ന് പറയുന്നത് എത്രയാണ്, 25 ÷ 2 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഇതേപടി ഡിസ്കസ് ചെയ്യാൻ നോക്കിയാലോ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത് എത്രയാണ്, 54 ✕ 33 1/3 എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം 54 ✕ 100% എന്ന് പറയുന്നത് എത്രയാണ്, 54 ആണ് അല്ലെ. 54 ✕ 100% 54 ആണ്. അങ്ങനെയാണെങ്കിൽ 54 ✕ 33 1/3 എത്രയായിരിക്കും, 33 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 100 ✕ 3 ആണ്. അപ്പൊ 100% 54 ആണെങ്കിൽ 100 ✕ 3% എത്രയായിരിക്കും, 100% 54. 100 ✕ 3% എന്ന് പറയുന്നത് ഇവിടെ ഈ സൈഡിൽ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുക, അതേപോലെ ഈ സൈഡിൽ എന്ത് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 54 ന് 3 കൊണ്ട് ഹരിച്ച എത്ര കിട്ടും, 18. നേരത്തെ നമുക്ക് 18 തന്നെയല്ലേ ആൻസർ കിട്ടിയത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്നത്. ഇത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ടാവും, പക്ഷേ ഏറ്റവും എളുപ്പം പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഇത്. നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള മാത്രം ഓർത്തിരുന്നാൽ മതി. 33 1/3 ചോദിക്കാം, 66 2/3 ചോദിക്കാം, 12.5% ചോദിക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈപ്പിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ടൈപ്പ് 2 ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒരു സംഖ്യയുടെ 20% എന്നത് 140 ആണ്, എന്നാൽ സംഖ്യ ഏത്, എന്താണ് ഒരു സംഖ്യയുടെ 20% എന്നത് 140 ആണ്, സംഖ്യ ഏത്. അപ്പോ നമുക്കറിയാം 20% ഏതോ ഒരു സംഖ്യയുടെ 20% എന്ന് പറയുന്നത് 140 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയാന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നതായിരിക്കും എന്ത്, ആ സംഖ്യ. അപ്പൊ ആ സംഖ്യയുടെ 20% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 100% എത്രയാന്ന് കണ്ടാൽ മതി. ഇനി 20% 140 ആണെങ്കിൽ 100% എങ്ങനെ കാണും, ഒരു മാങ്ങയ്ക്ക് 5 രൂപ, അങ്ങനെയാണെങ്കിൽ 10 മാങ്ങയ്ക്ക് എത്ര രൂപ. ഇതേ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. 20% നിന്ന് 100% ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 20നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 5 വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം, 140 ✕ 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 700 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ആ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 700. 700 ✕ 20% 140. ഓക്കെ, ഇനി ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ മൾട്ടിപ്ലിക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ പറയാം. 20% എന്ന് പറയുന്നത് 140 ആണ്. 20% 140 ആണെങ്കിൽ 10% എത്രയായിരിക്കും, 20ന്റെ പകുതി അല്ലേ 10, അപ്പൊ 140ന്റെ പകുതി 70.
അപ്പൊ 10% 70 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 10% 70 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് 700 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പൊ അതേ ടൈപ്പിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതാണ് ഒരു സംഖ്യയുടെ 8% എന്ന് പറയുന്നത് 250 ആണെങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 8% 250, അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്ര? അപ്പൊ നമ്മൾ ആദ്യം എന്തെഴുതണം? 8% എന്ന് പറയുന്നത് 250 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യ എത്രയാണെന്നാണ്. സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100% എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ 8% 250 ആണെങ്കിൽ 100% എത്രയായിരിക്കും? അപ്പൊ ഇവിടെ 8 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും എന്ന് ചിന്തിക്കുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ 8% 250 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്റ്റ് ആയിട്ട് 4% എത്രയാന്ന് എഴുതാം. 8% പകുതിയാണ് 4%. 4% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 250 പകുതിയായി, അതായത് 125. അപ്പൊ 4% 125 ആണെങ്കിൽ 100% എത്ര എന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം എന്താ? 4 x 25 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുന്നത്. അതേ 25 കൊണ്ട് ഇവിടെയും ഗുണിക്കാം. 125 x 25. 125 x 25 എന്ന് പറഞ്ഞാൽ 100 x 25 + 25 x 25. അങ്ങനെ ആലോചിക്കാം. അപ്പൊ 100 x 25 എന്ന് പറഞ്ഞാൽ 2500 + 25 x 25 എന്ന് പറഞ്ഞാൽ 625. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 3125 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആൻസർ. അപ്പോ 8% ചോദിച്ചിട്ട് 8% തന്നിട്ട് 100% കാണേണ്ടത്. അപ്പൊ 8% കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് 4% കണ്ടുപിടിക്കുന്നു, എന്നിട്ട് 100% കണ്ടുപിടിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു ടൈപ്പിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റിയത് ഒരു സെന്റൻസ് വൈസ് ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്, അവിടെ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പൊ ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്, അവിടെ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം തന്നിട്ടുണ്ട്. ഒരു കമ്പനിയിൽ എത്രയോ ആൾക്കാരുണ്ട്, അതിൽ 25% സ്ത്രീകളാണ്, അത് എന്ന് പറയുന്നത് 80 എണ്ണമാണ്. അപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം, 25% എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കത്തേണ്ട കാര്യം. അപ്പൊ 25% എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ എണ്ണാണ്. അപ്പൊ ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ എത്ര ശതമാനമായിരിക്കും? ബാക്കിയുള്ള 75% അല്ലെ. 25% സ്ത്രീകള്, 75% പുരുഷന്മാര്. അപ്പൊ മൊത്തത്രയായി 100%. അപ്പൊ നമുക്ക് 25% തന്നിട്ട് 75% എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 25 ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 x 9 എത്രയാണ്? 240. അപ്പൊ ആ കമ്പനിയിൽ 240 പുരുഷന്മാരുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ചോദിക്കേണ്ടെന്നില്ല, ആ കമ്പനിയിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ പുരുഷന്മാരുടെ എണ്ണം നമുക്ക് 250 കിട്ടി, സ്ത്രീകളുടെ എണ്ണം 80 കിട്ടി. അപ്പൊ മൊത്തം എന്ന് പറയുന്ന എത്രയാണ്? 100%. 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 240 + 80 320 പേരുണ്ടാവുക കമ്പനിയിൽ. അപ്പോ ഈ ഒരു സെന്റൻസ് തന്നേ ഉള്ളൂ, ലോജിക് ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ ആൻസർ കിട്ടും. ഇന്ന് നമ്മൾ പേഴ്സൻറ്റേജിലെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ് നാളെ തന്നെ ഇടാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് പേഴ്സൻറ്റേജിൻ്റെ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് വേണം ക്ലാസ്സിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.